രാജ്യത്തിനകത്ത് രാജ്യത്തിന് പുറത്ത് കഴിഞ്ഞ 13 വർഷമായി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണത്തിനാണ് ഈ ദിവസം പരിസമാപ്തിയാകുന്നത്. ദേശീയ ശ്രദ്ധ നേടിയൊരു കേസിലാണ് ഒന്നാം പ്രതി ഈ ദിവസം അറസ്റ്റിലായിരിക്കുന്നത്. ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിവരങ്ങൾ, ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെന്നെത്തിയ അന്വേഷണം വിശദമാക്കാമോ? അനൂപ്, ഇപ്പോൾ ഉള്ള സ്ഥിരീകരണം വിവരങ്ങൾ കണ്ണൂരിൽ നിന്നാണ് സവാദ് പിടിയിലായത് എന്നത് മാത്രമാണ്. കണ്ണൂരിൽ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ എന്ന കാര്യത്തിൽ പോലീസിനുൾപ്പെടെ യാതൊരു വിവരവുമില്ല. NIA സാധാരണഗതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി രഹസ്യമായാണ് ഇത്തരം നീക്കങ്ങൾ നടത്താറുള്ളത്. ലോക്കൽ പോലീസ് വിവരങ്ങൾ അറിയിക്കാറില്ല. പക്ഷെ ഇപ്പോൾ ടൗൺ നഗരപ്രദേശത്ത് എന്നും പറയുന്നുണ്ട്, മട്ടന്നൂർ ഭാഗത്തെന്നും പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. ലോക്കൽ പോലീസിന് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും എപ്പോഴാണ് എങ്ങനെയാണ് എവിടെ വെച്ചാണ് സവാദിനെ NIA കസ്റ്റഡി അറസ്റ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും സ്ഥിരീകരണവും ഇപ്പോഴും ഇല്ല എന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കും ഉള്ള വിവരം. കണ്ണൂരിൽ നിന്നാണ് എന്നതിൽ സ്ഥിരീകരണമുണ്ട് എന്നാണ്. മറ്റു വിവരങ്ങൾ അവർ പങ്കുവെക്കുന്നുമില്ല. ഏതായാലും സവാദ് എങ്ങനെ കണ്ണൂരിലെത്തി എന്നതിൽ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ NIA ഭാഗത്തു നിന്ന് തന്നെ വരേണ്ടതുണ്ട്. ഇത്രയും കാലം ഈ 2010 ഈ സംഭവത്തിന് ശേഷം കടന്നു കളഞ്ഞ സവാദിന് വേണ്ടി എവിടെയെല്ലാം അന്വേഷണം നടത്തിയെന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ, നേപ്പാളിൽ ഉണ്ടെന്ന് കരുതി, പിന്നീട് പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തി. ദേശീയ ഏജൻസികളെല്ലാം അന്വേഷണം നടത്തിയതാണ്. പക്ഷേ സവാദിനെ കിട്ടിയിരുന്നില്ല. 13 വർഷക്കാലം സവാദിന് വേണ്ടി തെരച്ചില്ലായിരുന്നു. ഒടുവിൽ കേരളത്തിൽ കണ്ണൂരിൽ നിന്ന് സവാദ് പിടിയിലായിരിക്കുകയാണ്. അത് എവിടെ വെച്ച് എങ്ങനെ സവാദ് പിടി എത്തി എന്നതിലുൾപ്പെടെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോഴേതായാലും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം കണ്ണൂരിൽ നിന്ന് സവാദ് പിടിയില്ല എന്നത് മാത്രമാണ്. മറ്റു വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അനുപം ഇപ്പോൾ ജോഷി.